യശ്യാപ്രവചനം മുപ്പത്തിയാറ് മുതൽ മുപ്പത്തിയൊൻപത് വരെയുള്ള അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലെ രണ്ടാമത്തെ ഭാഗം ഇത് ഇതിനു മുമ്പുള്ള ഭാഗം പോലെയോ ഇതിനു ശേഷമുള്ള ഭാഗം പോലെയോ ഉള്ളതല്ല പ്രവചനത്തെക്കാൾ അധികം ചരിത്രരേഖയാണ് ഇവിടെ നാം കാണുന്നത് എഴുത്തിന്റെ ഭാഷാരീതി പോലും ഇവിടെ വ്യത്യസ്തമായിരിക്കുന്നു ഒന്നാമത്തെ ഭാഗത്തെ വിഷയം ദൈവഭരണവും ദൈവിക ന്യായവിധികളുടെ രീതിയും ആയിരുന്നല്ലോ അവസാന ഭാഗത്ത് അതായത് നാൽപ്പത് മുതൽ അറുപത്തി വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് അത്ര നാം കാണുന്നത് ന്യായവിധിയല്ല ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ച് ഈ രണ്ട് ഭാഗങ്ങളുടെയും ഇടയ്ക്ക് നാല് അധ്യായങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ ചരിത്രപരമായ ചെറിയ ഭാഗം അവയെ തമ്മിൽ ഇണയ്ക്കുന്ന കണ്ണിയായിരിക്കുന്നു എന്തിനാണ് ഈ ഭാഗം ഈ പുസ്തകത്തിൽ ഇവിടെ ചേർത്തിരിക്കുന്നത് ഇക്കാര്യം അറിയുന്നത് നല്ലതാണ് അർത്ഥപൂർണമായ പല കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുണ്ട് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം ഒന്ന് മതേതരത്വ ചരിത്രവും ദൈവീക ചരിത്രവും വിശുദ്ധ ചരിത്രവും ഒന്നല്ല എന്നതാണ് ഒന്നാമത്തെ സംഗതി ദൈവിക ചരിത്രം കേവലം ചരിത്ര മാത്രമല്ല അത് ഭൂതകാല സംഭവങ്ങളുടെ വെറും ചരിത്രരേഖ മാത്രവുമല്ല അതായത് ദൈവിക ചരിത്രത്തിൽ വലിയ ആത്മീയ സത്യങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ട് വിശ്വാസത്തിന്റെ കണ്ണുകളാൽ മാത്രമേ അവയെ കാണാൻ സാധിക്കൂ ദൈവിക ചരിത്രത്തിലെ അല്ലെങ്കിൽ ആത്മീയ ചരിത്രത്തിലെ ദൈവിക ഉദ്ദേശം എന്താകുന്നു എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു ഇതിന് ചില പ്രത്യേക കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് വലിയ ലോക സംഭവങ്ങളെ പ്രധാനപ്പെട്ടതായി രേഖപ്പെടുത്തുന്ന സാധാരണ ചരിത്രകാരന് ഈ കാര്യങ്ങൾ വളരെ നിസ്സാരങ്ങളായി തോന്നും എന്നാൽ ദൈവജനത്തോട് ബന്ധപ്പെട്ട സംഭവങ്ങൾ സ്വർഗത്തിന്റെ നിലവാരത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് സ്വർഗം നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് ഈ അധ്യായങ്ങളിൽ അശൂരിൽ നിന്നും ശക്തി ബാബേലിലേക്ക് മാറ്റപ്പെടുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു ആയിരുന്നു ആദ്യത്തെ ലോക മഹാശക്തി അവർ ദൈവജനത്തിന്റെ വലിയ ഭീഷണിയുമായിരുന്നു എന്നാൽ നമ്മുടെ കർത്താവ് ജാതികളുടെ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന സമയത്ത് ബാബേൽ ആരംഭിക്കുകയായിരുന്നു മൂന്ന് ഈ ഭാഗം ദാവീദിന്റെ ഒരു സന്തതിയുടെ ചരിത്രരേഖയാണെന്നുള്ളതാണ് അവൻ ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് മരണത്തിന്റെ വക്കോളം എത്തുകയും എന്നാൽ വീണ്ടും ഭരണം തുടരുന്നതിന്റെ ചരിത്രമാകുന്നു നാം ഇവിടെ കാണുന്നത് ഇതിന്റെ നിഴലിൽ ദാവിദിന്റെ സന്തതിയായ ഒരു കർത്താവായ യേശു ക്രിസ്തു ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നതിനേയും മരണത്തിൽ നിന്നും ഉയർത്ത് രാജാവായി വാഴുവാൻ വീണ്ടും വരുന്നതിനെയും ചിത്രീകരിക്കുന്നു ഹിസ്കിയാവ് ദാവിദിന്റെ വഴികളിൽ നടന്ന ഒരാൾ മാത്രമായിരുന്നു പോഷത്വം പ്രവർത്തിക്കാൻ ജീവിച്ച ഒരു ബലഹീന മനുഷ്യനായിരുന്നു ഹിസ്കിയാവ് നമ്മുടെ കർത്താവ് ദാവീദിനേക്കാൾ വലിയവനാണ് ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്ന് ഒന്നുകൊരു ഒന്നാം അധ്യായത്തിന്റെ മുപ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ പ്രത്യേക സംഭവങ്ങൾ തിരുവചനത്തിൽ മൂന്ന് പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് രണ്ട് രാജാക്കന്മാർ പതിനെട്ട് പത്തൊൻപത് അധ്യായങ്ങളിൽ രണ്ട് ദിനവൃത്താന്തം ഇരുപത്തി ഒൻപത് മുപ്പത് അധ്യായങ്ങളിൽ പിന്നെ യശയാവിന്റെ ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തും ഈ സംഭവങ്ങൾ അതീവ പ്രാധാന്യമുള്ളതായതുകൊണ്ടാണ് പരിശുദ്ധാത്മാവി ഇതിനെ മൂന്ന് പ്രാവശ്യം രേഖപ്പെടുത്തിയത് ഈ മൂന്ന് ഭാഗങ്ങളിലെ രേഖകൾ ഒന്നു തന്നെ അല്ലെങ്കിലും സാധ്യമുള്ളവയാണ് ഈ മൂന്ന് രേഖകളും എഴുതിയത് യശയാവാണെന്ന് ചിന്തിക്കുന്നവരുണ്ട് കുറഞ്ഞപക്ഷം രാജാക്കന്മാരുടെ പുസ്തകത്തിലെ രേഖയെങ്കിലും യശയാവ് എഴുതിയതായിരിക്കാം എന്നവർ പറയുന്നു ഈ ഭാഗത്ത് ചില പ്രത്യേക സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുവാൻ നിശ്ചയമായും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം മൂന്ന് ആശ്ചര്യകരമായ അതിശയങ്ങൾ ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് അവ വളരെ പ്രത്യേകവുമാണ് മരണദൂതൻ ഒരു ലക്ഷത്തി എൺപത്തി അശൂര്യരെ കൊല്ലുന്നതാണ് ഒന്നാമത്തെ അതിശയം മുപ്പത്തിയേഴാം അധ്യായത്തിന്റെ മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ രണ്ടാമതായി ആഹാസിന്റെ ഘടികാരത്തിൽ സൂര്യൻ പത്ത് ഡിഗ്രി പിന്നോക്കം പോകുന്നതാണ് രണ്ടാമത്തെ വാക്യങ്ങൾ ദൈവം ഹിസ്ക്യാവിനെ സുഖപ്പെടുത്തുന്നതും അവന്റെ ആയുസിനോട് പതിനഞ്ച് വർഷം കൂട്ടിക്കൊടുക്കുന്നതുമാണ് മൂന്നാമത്തെ അതിശയം മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഇനിയും പ്രധാനപ്പെട്ട കാര്യം ഈ ഭാഗം അശൂര്നെ സൂചിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുകയും ബാബേലിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു കിസ്കിയാവ് രണ്ട് പ്രധാനപ്പെട്ട കത്തുകൾ സ്വീകരിക്കുന്നതായും ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു ഇതിൽ ഒന്നാമത്തെ കത്ത് അശൂരിൽ നിന്നായിരുന്നു കിസ്കിയാവ് അത് പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ കൊണ്ടുപോയി ദൈവം അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ജനത്തെ വിടുവിക്കുകയും ചെയ്തു യശ്യാപ്രവചനം അധ്യായത്തിന്റെ ഒന്നുമുതൽ വാക്യങ്ങൾ നാം മുൻപോട്ട് പഠിക്കുമ്പോൾ ഇത് കാണുവാൻ സാധിക്കും രണ്ടാമത്തെ എഴുത്ത് ബാബേൽ രാജാവിൽ നിന്നായിരുന്നു കിസ്കിയാവിനെ പ്രശംസിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ കത്ത് ഹിസ്കിയാബാദ് പ്രാർത്ഥനയിൽ ദൈവസന്നിധി കൊണ്ടുപോയില്ല അതിന്റെ ഫലമായി ഹൂദയ്ക്ക് അതപ്പതനമുണ്ടായതായി നാം കാണുന്നു യശാപ്രവചനം അധ്യായം ഹിസ്കിയ രാജാവിനെക്കുറിച്ചും അശൂര്യ രാജാവായ സൻഹരീബിന്റെ ആക്രമണത്തെക്കുറിച്ചുമാണ് അധ്യായം പറയുന്നത് ഹിസ്ക്യാവിന്റെ പ്രാർത്ഥനയെക്കുറിച്ചും അശൂര്യ സൈന്യത്തിന്റെ നാശത്തെക്കുറിച്ചു മുപ്പത്തിയെട്ടാം അധ്യായത്തിൽ ഹിസ്കിയാവിന്റെ രോഗത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും അവന്റെ സൌഖ്യത്തെക്കുറിച്ചും പറയുന്നു അധ്യായം ഹിസ്കിയ രാജാവിന്റെ ഫോഷത്വത്തിന്റെ വിവരണമാണ് ഇനി നമുക്ക് ആറാം അധ്യായം പഠിക്കാൻ തുടങ്ങാം അധ്യായത്തിന്റെ വിഷയം ഹിസ്കിയാവും അശൂരും അശൂർ രാജാവായ സൻഹരീബ് വടക്കുനിന്നും പെരുവെള്ളം പോലെ വന്ന് വഴിയിൽ കണ്ട എല്ലാ ജാതികളെയും പട്ടണങ്ങളെയും പിടിച്ചടക്കി തന്റെ സൈന്യവുമായി വിജയാഹ്ലാദത്തോടെ അവൻ എരുസലേമിന്റെ മതിലിനു മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു ഖിസ്ക്യാവ് അവനോട് ചെറുത്തു നിൽക്കുന്നു എന്ന ചിന്ത സൻഹരീബിന് സംഭ്രമുണ്ടാക്കി കൂടുതൽ വിവരം ലഭിക്കാൻ അശൂർ അന്വേഷണം നടത്തി ഹിസ്കിയാവിന് വല്ല രഹസ്യ ആയുധങ്ങളും ഉണ്ടായേക്കുമോ എന്ന് അവർ സംശയിച്ചു അവന്റെ പ്രതിനിധിയായ റബ്ഷേഖ സാധ്യമായ എല്ലാവിധത്തിലും എരിസുലേമിനെ പരിഹസിക്കാനും തുടങ്ങി എരിസലേമിനെ മറ്റ് രാജ്യക്കാരോ ദെയ്യമോ സഹായം നൽകുമെന്ന് ചിന്തിച്ചാലും അതുകൊണ്ട് ഫലമില്ലെന്ന് പറഞ്ഞ് അവരെ കളിയാക്കുകയാണ് വ്യവസ്ഥ കൂടാതെ ഇസ്രായേൽ ജനത്വ കീഴടങ്ങാനത്ര വളരെ പുച്ഛത്തോടെ റബ്ശേഖ ആവശ്യപ്പെടുന്നത് എന്ന് നാം കാണുന്നു മുപ്പത്തിയാറാം അധ്യായം എന്നോട് പോയിത്താട്ടെ അശൂർ എരിസലേമിനെ ആക്രമിക്കുമെന്ന ഭീഷണിയാണ് ആദ്യം നാം കണ്ടത് മുപ്പത്തിയാറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഹിസ്കിയ രാജാവിന്റെ പതിനാലാം ആണ്ടിൽ അശൂർ രാജാവായ സൻ ഹരീബ് യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ വന്നു അവയെ പിടിച്ചു കുസ്യാ രാജാവിന്റെ മരണത്തോടെയായിരുന്നു യസ്യാവ് തന്റെ പ്രവാചക ശുശ്രൂഷ ആരംഭിച്ചത് എന്ന കാര്യം ആറാം അധ്യായത്തിൽ നാം കണ്ടല്ലോ യോധാം ആഹാസ് ഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് അത് തുടരുകയും ചെയ്തു യഹൂദയെ ഭരിച്ച അഞ്ച് നല്ല രാജാക്കന്മാരിൽ ഒരാളായിരുന്നു ഹിസ്കിയാവ് ആസ യെഹോഷഭാത് യോവാഷ് യോഷിയാവ് എന്നിവരാണ് മറ്റു നാലു പേർ ഇവരുടെ ഭരണകാലത്ത് യഹൂദയിൽ ഉണർവുണ്ടായതായി നാം കാണുന്നു ഹിസ്ക്യാവ് വാസ്തവത്തിൽ ഒരു വലിയ രാജാവായിരുന്നു രണ്ട് ദിനർത്താന്ന് അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു യെഹസ്ക്യാവ് ഇരുപത്തി അഞ്ചാം വയസ്സിൽ വാഴ്ച തുടങ്ങി സമ്മത്സരം എരുസലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് അബിയ എന്നുപേര് അവൾ സക്രിയാവിന്റെ മകളായിരുന്നു അവൻ തന്റെ അപ്പനായ ദാവീതി ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു ഹിസ്കിയാവ് ഒരു നല്ല രാജാവായിരുന്നെങ്കിലും എരിസുലേമനെ ആക്രമിക്കാൻ വന്ന സൻഹരീബിനെ പിന്തിരിപ്പിക്കാനായി അവന് കൈക്കൂലി കൊടുത്തു എന്ന തെറ്റ് ചെയ്തതായി നാം കാണുന്നു രണ്ട് രാജാക്കന്മാർ പതിനെട്ടിന്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ അശൂർ രാജാവിന്റെ ആവശ്യം നിറവേറ്റാനായി ഹിസ്കിയാവ് ദേവാലയത്തിലെ പൊന്നും വെള്ളിയും എടുത്തു മാറ്റി പക്ഷേ അതിന് പ്രയോജനമുണ്ടായില്ല കാരണം അശൂർ സൈന്യം ആലയത്തിനു വെളിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു ആ കൊടുക്കൽ ഒരിക്കലും ഗുണം ചെയ്തില്ല പണം കൊടുത്ത് സ്നേഹിതരെ വാങ്ങാൻ കഴിയില്ല എന്ന തത്വം അന്നത്തെ പോലെ തന്നെ ഇന്നും നിഷ്ഫലമെന്ന് നാം കണ്ടുകൊണ്ടിരിക്കയല്ലേ നമ്മുടെ യഥാർത്ഥ സ്നേഹിതൻ ആർ എന്ന് നാം തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ആ യഥാർത്ഥ സ്നേഹിതന്റെ അടുക്കിലേക്ക് ഹിസ്കിയാവ് ഒടുവിൽ കടന്നു ചെല്ലുന്നു യഹോവയായ കർത്താവിംഗ് മുപ്പത്തി അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ നാം കാണുന്നു അന്ന് അശൂർ രാജാവ് റബ്ഷേഖയെ ലാഖീസിൽ നിന്ന് ഇരുസലേമിലേക്ക് ഹിസ്കിയ രാജാവിന്റെ അടുക്കൽ ഒരു വലിയ സൈന്യത്തോടുകൂടി അയച്ചു അവൻ അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കലുള്ള മേലേക്കുളത്തിന്റെ കൽപ്പാത്തിക്കരിയെ നിന്നു സൻഖരീബ് തനിയെ ചെല്ലാൻ കൂട്ടാക്കിയില്ല അവൻ റബ്ഷേഖയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അയക്കിയാണ് ചെയ്തത് ഇപ്പോൾ അവർ യെരുശലേമിന്റെ മതിലിന് വെളിയിൽ പാളയമടിച്ചിരിക്കുകയാണ് ഹിസ്കിയാവിന്റെയും ജനത്തിന്റെയും ഉള്ളിൽ ഭീതി പരത്തി അവരെ അടിയറവ് പറയിക്കുക എന്നതായിരുന്നു റബ്ഷേഖയുടെ ശ്രമത്തിന്റെ ലക്ഷ്യം സൻ വ്യവസ്ഥയെ അറിയുന്നതിനായി ഹിസ്കിയാവ് തന്റെ ദൂതന്മാരെ അയക്കുന്നു യെരുശലേം കീഴടങ്ങണമെന്ന് അശുർ ആവശ്യപ്പെടുന്നു മൂന്ന് മുതൽ അഞ്ചുവരെയുള്ള വാക്യങ്ങൾ അപ്പോൾ ഹിൽക്യാവിന്റെ മകൻ ഇല്യാഖിം എന്ന രാജധാനി വിചാരകനും രാജസക്കാരൻ സപ്നയും അസാഫിന്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും അവന്റെ അടുക്കൽ പുറത്തുയുന്നു റബ്ഷെ അവരോട് പറഞ്ഞെത്തുന്നാൽ നിങ്ങൾ ഹിസ്ക്യാവോട് പറയേണ്ടത് അശൂർ രാജാവായ മഹാരാജ വിപ്രകാരം കൽപ്പിക്കുന്നു നീ ആശ്രയിച്ചിരിക്കുന്ന ഈ എന്ത് യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ട് എന്നുള്ള വെറും വാക്കത്രേ എന്ന് ഞാൻ പറയുന്നു ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത് എന്ത് രഹസ്യായുധത്തിന്റെ പേരിലാണ് ഹിസ്ക്യാവ് എതിർത്ത് നിൽക്കുന്നത് എന്ന് റബ്ശേഖ അതിശയിക്കുകയാണ് മിശ്രമിലായിരിക്കാം ഹിസ്ക്യാവ് ആശ്രയം വെക്കുന്നത് എന്ന് റബ്ശേഖ വിചാരിച്ചു ആറാംവാക്യം ചതഞ്ഞ ഓടക്കോലായ മിസ്രൈമിലല്ലോ നീ ആശ്രയിച്ചിരിക്കുന്നത് അതൊരുത്തൻ ഊന്നിയാൽ അവന്റെ ഉള്ളംകൈയിൽ തറച്ചുകൊള്ളും മിസ്രൈം രാജാവായ ഫറവോൻ തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെയാകുന്നു അശൂർ സൈന്യം ഇസ്രൈമിനെ പിടിച്ചടക്കുവാൻ അവിടേക്ക് പോകുന്ന വഴിയിലായിരുന്നു എരുസലേം ആ വഴിക്ക് തടസ്സമായി തീരുകയാണ് ചെയ്തത് ഹിസ്കിയാവിനും ഇസ്രൈമിൽ നിന്നും യാതൊരു സഹായവും ലഭിക്കുകയില്ല എന്ന കാര്യത്തിൽ റബ്ഷക്കയും നല്ല നിശ്ചയമുള്ളവനായിരുന്നു ഏഴാം വാക്യം അല്ല നീ എന്നോട് ഞങ്ങളുടെ ദൈവമായ ഹോവയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഹിസ്കിയാവ് നീക്കിക്കളഞ്ഞല്ലോ യഹൂദയോടും എരുസലേമിയരോടും നിങ്ങൾ ഈ യാഗപീഠത്തിന്റെ മുൻപിൽ നമസ്കരിപ്പീൻ എന്ന് കൽപ്പിച്ചതാകട്ടെ എന്റെ യജമാനനായ അശൂർ രാജാവുമായി വാദിക്കെട്ടുക തക്ക കുതിരച്ചേവകരെ കയറ്റുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ രണ്ടായിരം കുതിരയെ നിനക്ക് തരാം രണ്ടാമത് വേറൊരു സാധ്യതയെ റബ്ഷേഖ ചൂണ്ടിക്കാണിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ദൈവമായ ഹോവയിൽ ആശ്രയിക്കുന്നു എന്നാണോ പറയുന്നത് കൊള്ളാം ഹിസ്കിയാവ് പൂജാഗിരികളും യാഗപീഠങ്ങളും എല്ലാം നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു പിന്നെ എങ്ങനെ ദൈവം നിങ്ങളെ സഹായിക്കുമെന്നത്രേ റബ്സേഖ വെല്ലുവിളിക്കുന്നത് ഇവിടെയാണ് അവന്റെ ആത്മീയമായ വിവേക ശൂന്യത നാം കാണുന്നത് മലമുകളിൽ ഉണ്ടായിരുന്ന പൂജാഗിരികളും യാഗപീഠങ്ങളും യെശലേമിന്റെ ജീവനുള്ള ദൈവത്തിന്റെ ആരാധനാ സ്ഥലങ്ങളായിരുന്നു എന്നത്ര അവൻ ധരിച്ചത് ഹിസ്കിയാവ് ജനത്തിന്റെ ആരാധനാ സ്ഥലങ്ങൾ നശിപ്പിച്ചു ഇപ്പോൾ അവർക്ക് ആരാധിക്കാൻ ഒരു സ്ഥലം പോലുമില്ലല്ലോ എന്നാണ് അവന്റെ ചിന്ത ഇന്നും ആത്മീകമായി വിവേചിച്ചറിയാനുള്ള കഴിവില്ലാത്ത അനേകർ ഇങ്ങനെ പറയാറുണ്ട് എല്ലാ മതങ്ങളും ഒരുപോലെയാണ് എല്ലാ സഭകളും ഒരുപോലെയാണ് എല്ലാവരും ഒരേ സ്ഥലത്ത് ചെന്നെത്തുകയാണ് അതിനുള്ള ശ്രമമാണ് ഇങ്ങനെ പോകുന്നവരുടെ ചിന്താഗതികൾ ഇവരൊക്കെ റബ്ഷേക്കെ പോലുള്ളവരാണ് വളരെ സൌകര്യങ്ങളുണ്ടായിരുന്നു വളരെ ഉയർന്ന സ്ഥലത്ത് കീർത്തികെട്ട ആരാധനാ സ്ഥലങ്ങളൊക്കെ നഷ്ടമായില്ലേ പിതാക്കന്മാരുടെ ആചാരങ്ങളൊക്കെ മുടങ്ങിയില്ലേ ഇനിയും ആര് സഹായിക്കുമെന്നാ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് കഴിയുമെന്ന കഷ്ടം അന്ധവിശ്വാസത്തിന്റെയും അനാചാരങ്ങളുടെയും പുറന്തോട് പൊട്ടിച്ച് വിശ്വാസത്തിന്റെ ചുവടുകൾ വയ്ക്കുന്നവരെ നോക്കി അവർ ഇങ്ങനെ സഹതവിക്കും ഭീഷണിപ്പെടുത്തും സത്യത്തിന്റെ മാർഗവും കാപട്യത്തിന്റെ വഴിയും തമ്മിൽ തിരിച്ചറിയാൻ അവർക്ക് കഴിവില്ല നിങ്ങൾ ആത്മാർത്ഥമായി എന്തു തന്നെ വിശ്വസിച്ചാലും ആ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും എന്നവർ പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകളെ അവർ പാടെ ധിക്കുകയാണ് എതിർക്കുകയാണ് യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് റാബ്ശാക്കയുടെ മൂന്നാമത്തെ ചിന്ത എട്ടും ഒൻപതും വാക്യങ്ങളിൽ നാം പ്രത്യേകം കാണുന്നു എരുസലേമിനെ രക്ഷിപ്പാൻ ഹിസ്കിയാവ് തന്റെ സ്വന്തം ശക്തിയിലും ആൾബലത്തിലും ആശ്രയിപ്പാൻ ശ്രമിച്ചാൽ അത് വെറുതെയാണ് എന്ന് അവൻ പറയുന്നത് രണ്ടായിരം കുതിരകളെ തന്നാൽ അതിനു തക്ക കുതിരച്ചേവകരെ നൽകാൻ പോലും നിനക്കില്ലല്ലോ എന്നത്ര റബ്ഷാക്ക ഹിസ്കിയാവിനെയും അവന്റെ ജനത്തെയും പരിഹസിച്ച് പറയുന്നത് റബ്ഷേഖ ചൂണ്ടിക്കാണിക്കുന്ന നാലാമത്തെ കാര്യം നോക്കുക ഞാൻ ഇപ്പോൾ ഈ ദേശം നശിപ്പിക്കാൻ യഹോവയെ കൂടാതെയോ നിന്റെ നേരെ പുറപ്പെട്ടുവന്നിരിക്കുന്നത് യഹോവ എന്നോട് ഈ ദേശത്തിന്റെ നേരെ പുറപ്പെട്ടുചെന്ന് അതിനെ നശിപ്പിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു പത്താമാക്കിയാണ് ഞാൻ വായിച്ചത് അവൻ പറയുന്നത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഇപ്പോൾ അശൂരിനെ യെരുസലേമിന്റെ നേരെ അയച്ചിരിക്കുന്നത് എന്നത്രേ ദൈവം തന്റെ പക്ഷത്താണെന്ന് പോലും അപ്പോൾ എല്യാഖിമും സെപ്നയും യോവാഹും റബ്സക്കയോട് അടിയങ്ങളോട് ആരാം ഭാഷയിൽ സംസാരിക്കണമേ അത് ഞങ്ങൾക്കറിയാം മതിലിന്മേലുള്ള ജനം കേൾക്കെ ഞങ്ങളുടെ ഹൂതഭാഷയിൽ സംസാരിക്കരുതേ എന്ന് പറഞ്ഞു ഇപ്പോൾ എല്യാഖിമും സെപ്നയും യോവാശും റബ്ശേഖയോട് അരാമ്യ ഭാഷയിൽ സംസാരിക്കുവാൻ ആവശ്യപ്പെടുന്നു എന്നാൽ അവരുടെ പ്രതിഷേധം കൂടുതൽ ഉച്ചത്തിൽ പറയാൻ റബ്ശേഖയ്ക്ക് പ്രേരണയായതേയുള്ളൂ ശത്രുക്കൾ എപ്പോഴും അങ്ങനെയാണല്ലോ അവർ ദൂഷണ വാക്കുകൾ ഉച്ചത്തിൽ പറഞ്ഞ് പ്രതിയോഗിയുടെ വീര്യം കെടുത്താൻ ശ്രമിക്കും പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ വളരെ ഗർവോടെ റബ്ഷേഖ യെരുഷലേമിനെ നിന്നിക്കുകയാണ് മറ്റ് യാതൊരു ജാതിയുടെ ദൈവത്തിനും തന്റെ ജനത്തെ അശൂരിൽ നിന്നും രക്ഷിപ്പാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് യെരുസുലേമിനെ യഹോവ രക്ഷിക്കും എന്നത്രേ അവൻ ചോദിക്കുന്നത് യഹോവയാ ദൈവത്തെ അവൻ ജാതീയ വിഗ്രഹങ്ങളോട് തുല്യമായിട്ടത്രേ കാണുന്നത് ദൂതന്മാർ അശൂരിന്റെ വ്യവസ്ഥകൾ ഹിസ്കിയാവിനെ അറിയിക്കുന്നതിനാണ് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ കാണുന്നത് അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം ഹിൽകിയാവിന്റെ മകൻ ഇല്യാഖിം എന്ന രാജധാനി വിചാരകനും രാജസാക്കാരൻ സബ്നയും ആസാഫിന്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും വസ്ത്രം കീറി ഹിസ്കിയാവിന്റെ അടുക്കൽ വന്ന് റബ്സേഖയുടെ വാക്ക് അവനോട് അറിയിച്ചു വസ്ത്രം ഒരു വ്യക്തിയുടെ മാന്യതയേയും മഹത്വത്തെയുമാണ് സൂചിപ്പിക്കുന്നത് വസ്ത്രം കീറുന്നത് താഴ്ചയെയും ലജ്ജയെയും വെളിപ്പെടുത്തുന്നു അശൂർ രാജാവിന്റെ സന്ദേശവുമായി ഹിസ്കിയാ രാജാവിന്റെ മുന്നിലെത്തിയ ദൂതന്മാർ തികച്ചും നിന്ദിതരും നിരാശിതരുമായിരുന്നു ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഹിസ്കിയാവിനുണ്ടായ പ്രതികരണമാണ് യശ്യാപ്രഭുചനം മുപ്പത്തി ഏഴാം അധ്യായത്തിൽ നാം കാണുന്നത് ഞാനതിന്റെ ഒന്നാം വാക്യം ആദ്യം വായിക്കട്ടെ ഹിസ്കിയാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി ഇരട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു ദൂതന്മാർ നൽകിയ ദൂതിനോടുള്ള ഹിസ്കിയാവിന്റെ പ്രതികരണം താൻ ഒരു വിശ്വാസത്തിന്റെ മനുഷ്യനാണെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു തന്റെ പ്രതിസന്ധികളുടെ മദ്യത്തിൽ ദൈവത്തെങ്കിലേക്ക് തിരിയുകയും യത്തിലേക്ക് പോവുകയും ചെയ്യുന്നു രണ്ടും മൂന്നും വാക്യങ്ങൾ പിന്നെ അവൻ രാജധാനി വിചാരകൻ ഇല്യാക്കിമിനെയും രാജസക്കാരൻ സെപ്നയേയും പുരോഹിതന്മാരിൽ മൂപ്പന്മാരെയും രട്ടുടുത്തവരായ ആമോസിന്റെ മകനായ യസ്യ പ്രവാചകന്റെ അടുക്കൽ അയച്ചു അവർ അവനോട് പറഞ്ഞത് ഹിസ്കിയ് ഇപ്രകാരം പറയുന്നു ഇത് കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസമത്രേ കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു പ്രസവിപ്പാനോ ശക്തിയില്ല ഹിസ്കിയാവ് തന്റെ ദൂതന്മാരെ പ്രവാചകന്റെ അടുത്തേക്ക് അയക്കുന്നു വിശ്വാസത്തിന്റെ മറ്റൊരു പ്രവൃത്തിയായിരുന്നു അത് ദൈവത്തിൽ നിന്നുള്ള ഒരു സന്ദേശം അവന് ആവശ്യമായിരുന്നു തന്റെ ബലഹീനത അവൻ സമ്മതിക്കുന്നു പ്രിയ സുഹൃത്തെ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ ദൈവശബ്ദം കേൾക്കാൻ താങ്കൾക്ക് താൽപര്യമുണ്ടോ ഇന്ന് ദൈവശബ്ദം കേൾക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് അതെ ദൈവം തന്റെ വചനത്തിൽ കൂടിയാണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ദൈവവചനം ധ്യാനിക്കുന്നതിന് താങ്കൾ എത്രമാത്രം സമയം വേർതിരിക്കുന്നുണ്ട് ഐക്യമത്യപ്പെട്ട് ദൈവസന്നത്തിൽ ഹൃദയം പകരാൻ താങ്കൾക്ക് ഒരു പ്രാർത്ഥനാ സഹകാരിയുണ്ടോ അതേ സുഹൃത്തെ അങ്ങനെയൊരു ആത്മസുഹൃത്തായി നമുക്ക് ആരെങ്കിലും ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വാക്യം ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ റബ്സേഖയെ അവന്റെ യജമാനായ അശൂർ രാജാവായിച്ച് പറയിക്കുന്ന വാക്ക് നിന്റെ ദൈവമായ ഹോവ പക്ഷേ കേൾക്കും നിന്റെ ദൈവമായ ഹോവ കേട്ടിരിക്കുന്ന വാക്കിന് പ്രതികാരം ചെയ്യും ആകയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം കഴിക്കണമേ യശയാ പറയുന്നത് ശ്രദ്ധിക്കൂ നിന്റെ ദൈവമായ ഹോവ എന്നാൽ പിന്നീട് അവനത് തിരുത്തുന്നതായി ഇരുപതാം വാക്യത്തിൽ നാം കാണുന്നു നിന്റെ ദൈവമായ ഹോവ എന്നുള്ളതിന് അവൻ ഞങ്ങളുടെ ദൈവമായ ഹോവ ഹിസ്കന് യശ്യാവിലൂടെ ദൈവത്തിന്റെ പ്രോത്സാഹനം ലഭിക്കുന്നതാണ് തുടർന്ന് നാം കാണുന്നത് ആറും ഏഴും വാക്യങ്ങളിൽ ഹിസ്കിയ രാജാവിന്റെ ഭൃത്യന്മാർ യശയാവിന്റെ അടുക്കൽ വന്നപ്പോൾ എഷേ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ യജമാനോട് പറയേണ്ടത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം ചെയ്യുന്നു അശൂർ രാജാവിന്റെ ഭൃത്യന്മാർ എന്നെ നിന്നിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്ക് നിമിത്തം ഭയപ്പെടേണ്ട ഞാൻ അവനൊരു മനോവിഭ്രമം വരുത്തും അവനൊരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും ഞാൻ അവനെ അവന്റെ സ്വന്ത ദേശത്ത് വെച്ച് വാൾ കൊണ്ട് വീഴുമാറാക്കും തന്റെ ജനത്തെ നിന്ദിക്കുന്നതിനെ ദൈവത്തിന് അവഗണിക്കാനോ സാരമില്ല എന്ന് കരുതാനോ ആവില്ല ദൈവം പറയുന്നു അവൻ എരുസലേമിന് അടുത്തുപോലും വരില്ല അവന്റെ സ്വന്ത ദേശത്ത് തന്നെ മരിച്ചു വീഴുമെന്ന് അത് നിവൃത്തിയായതായി പിന്നീട് നാം കാണുന്നതാണ് റബ്ഷേഖ തന്റെ സൈന്യത്തിലേക്ക് മടങ്ങിച്ചെന്നപ്പോൾ അശൂർ രാജാവ് ലാഖീസിൽ നിന്നും മടങ്ങി ലിപ്നക്കെതിരെ യുദ്ധത്തിന് പോയിരിക്കുന്നു എന്നറിഞ്ഞു മിശ്രൈൻ സൈന്യം അശൂരിന്റെ പ്രധാന സൈന്യത്തെ ആക്രമിക്കുന്നു എന്നൊരു കിമ്മതന്തി പരന്നിരുന്നു അതുകൊണ്ട് റബ്ഷേഖ അവരെ സഹായിക്കുന്നതിനു വേണ്ടി താൽക്കാലികമായി യെരുസലേം വിട്ടുപോയി എന്നാൽ താൻ മടങ്ങിവരും എന്നൊരു കത്ത് ഹിസ്ാവിന് കൊടുത്തയച്ചു ഹിസ്ക്യാവിനെ ഭ്രമിപ്പിച്ച് ദൈവം വിടിവിക്കും എന്ന വിശ്വാസത്തെ ഇളക്കുന്നതിനുള്ള മറ്റൊരു ശ്രമമായിരുന്നു ഈ കത്ത് പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അത് നാം കാണുന്നു ഇതിന് ഹിസ്കാവിന്റെ പ്രാർത്ഥന പതിനാലാം വാക്യത്തിൽ നാം വായിക്കുന്നു ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങി വായിച്ചു ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്നു യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തു കത്ത് കിട്ടിയ ഉടനെ ഹിസ്കിയാവ് നേരെ ദേവാലയത്തിലേക്ക് പോകുന്നു അവിടെ വെച്ച് കത്ത് വിടർത്തുന്നു ദൈവമുൻപാകെ തുടർന്നുള്ള പ്രാർത്ഥന തിരുവചനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രാർത്ഥനകളിൽ ഒന്നാണ് പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള ആ പ്രാർത്ഥന നിങ്ങൾ പ്രത്യേകം വായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ തന്റെ പ്രാർത്ഥന കേട്ട് ജനത്തെ അശൂരിൽ നിന്നും വിടുവിക്കുന്നതിനായി യശയാ യാചിക്കുന്നു ആ കത്ത് അവൻ ദൈവത്തെ കാണിച്ചിട്ട് അത് ദൈവത്തിനെതിരെ നേരിട്ടുള്ള വെല്ലുവിളിയാണെന്ന് അവൻ പറയുന്നു ദേശീയവി ദൈവത്തിന്റെ മറുപടി ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കും വാക്യങ്ങൾ എന്നാൽ നിന്റെ ഇരുപ്പും നിന്റെ ഗമനവും ആഗമനവും എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്തും ഞാൻ അറിയുന്നു എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്തുകൊണ്ടും നിന്റെ അഹങ്കാരം എന്റെ ചെവിയിലെത്തിയിരിക്കും ഞാൻ എന്റെ കൊളുത്ത് നിന്റെ മൂക്കിലും എന്റെ കടിഞ്ഞാൻ നിന്റെ അധരങ്ങളിലും ഇട്ടു നീ വന്ന വഴിക്ക് തന്നെ നിന്നെ മടക്കിക്കൊണ്ടുപോകും ദൈവം പറയുന്നു അശൂര്യരുടെ നിന്ന് താൻ കേട്ടു എന്ന് അവരെ താൻ കൈകാര്യം ചെയ്യുന്നതാകുന്നു എന്ന് ദൈവം പറയുന്നു അതെങ്ങനെയാകുന്നു എന്ന് നോക്കൂ എന്നാണ് ദൈവം പറയുന്നത് തുടർന്ന് തന്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നതും ഉറപ്പിക്കുന്നതുമായ വാക്ക് നൽകുന്നതായി മുപ്പതാം വാക്യത്തിൽ നാം കാണുന്നു എന്നാൽ ഇത് നിനക്ക് അടയാളമാകും നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്ത് വിളയുന്നതും രണ്ടാം ആണ്ടിൽ താനെ കെളുത്ത് വിളയുന്നതും തിന്നും മൂന്നാം ആണ്ടിൽ നിങ്ങൾ വിതച്ചു കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയുടെ പഴം തിന്നുകയും ചെയ്യും ഇവിടെ ലഭിക്കുന്ന പ്രഥമമായ ചിന്ത യഹൂദ മക്കൾ കുറച്ചുകാലം കൂടി ഈ ദേശത്ത് പാർക്കുമെന്നാണ് തുടർന്നുള്ള പ്രവചനത്തിന്റെ വ്യക്തത ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂന്നാം വാക്യത്തിൽ ആകെയാ ലെഹോവ അശൂർ രാജാവിനെക്കുറിച്ച് ഇപ്രകാരം അരളി ചെയ്യുന്നു അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല ഒരു അമ്പ് അവിടെ ഏയുകയുമില്ല അതിന്റെ നേരെ പരിചയോട് കൂടെ വരികയില്ല അതിനെതിരെ വാടകൂരുകയുമില്ല ഇവിടെ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം അശൂര്യ സൈനികരിൽ ആരെങ്കിലും ഒരാൾ അബദ്ധവശാൽ ഒരമ്പ് എരുസലേമിന്റെ മതിലിന് മുകളിലൂടെ പായിച്ചെങ്കിൽ ദൈവത്തിന്റെ പ്രവചനം തെറ്റിപ്പോയനെ പക്ഷേ അതുണ്ടായില്ല ദൈവത്തിന്റെ വാഗ്ദത്തം എത്ര ആശ്ചര്യകരം അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും ഈ നഗരത്തിലേക്ക് വരികയുമില്ല ദൈവത്തിന്റെ വാക്ക് അക്ഷരം പ്രതി നിറവേറി ദൈവം അശൂർ സൈന്യത്തെ തകർക്കുന്നതാണ് തുടർന്ന് നാം കാണുന്നത് മുപ്പത്തി ആറാം വാക്യത്തിൽ നാം വായിക്കുന്നു എന്നാൽ യഹോബയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ നൂറ്റി എൺപത്തി അയ്യായിരം പേരെ കൊന്നു ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു എത്ര ആശ്ചര്യകരമായ കാഴ്ചയായിരുന്നു അത് അവരെ ഭയപ്പെടുത്തിയ ശത്രുക്കൾ ഇതാ നിർജീവ ജഡമായിരിക്കുന്നു അശൂർ രാജാവിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം അങ്ങനെ അശൂർ രാജാവായ സൻഖരീബ് യാത്ര പുറപ്പെട്ടു മടങ്ങിപ്പോയി നിലവയിൽ പാർത്തു േഴാം വാക്യത്തിൽ നാം അതാണ് നോക്കിക്കട്ടെ എന്നാൽ അവൻ തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരായ അദ്രമ്മേലേക്കും ശരേസരും അവനെ വാൾ കൊണ്ട് കൊന്നിട്ട് അരാരത് ദേശത്തേക്ക് ഓടിപ്പോയി കളഞ്ഞു അവന്റെ മകനായ എസർഹദോൺ അവനുപകരൻ രാജാവായി തീർന്നു ലോക ലോകചരിത്രവും ഇക്കാര്യം ഉറപ്പാക്കുന്നുണ്ട് തന്റെ പുത്രന്മാരുടെ കൈയാൽ അശൂർ രാജാവ് പട്ടുപോയി ഈ കാലത്താണ് അശൂർ മഹാസാമ്രാജ്യത്തിന് കുലുക്കം തട്ടുകയും ബാബേൽ അതിനെ കീഴടക്കുകയും ചെയ്തത് യുഫ്രട്ടൈസ് നദിക്കരികെ താൻ ഒരു സാമ്രാജ്യത്തെ ഒരുക്കുന്നുവെന്ന് ദൈവം മുമ്പുകൂട്ടി പ്രവാചകനെ അറിയിച്ചിരുന്നു തെക്കേദേശം അവിടെ ആയിരിക്കും പ്രവാസികളായി പോകുന്നതെന്ന് ഹിസ്കിയാവിന്റെ കാലത്ത് ഈ അതിശയത്തിലൂടെ ദൈവം അവരെ വിടുവിച്ചുവെങ്കിലും ഇനിയും അവരെക്കുറിച്ച് അയ്യോ പാപമുള്ള ജാതി അകൃത്യ ഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ അവർ എഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു എന്ന് ഒന്നാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ നാം വായിച്ചല്ലോ അത് ഈ ജനത്തെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരുമെന്ന് ദൈവത്തിനറിയാമായിരുന്നു എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ താങ്കളെ സ്നേഹിക്കുന്ന ദൈവം യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ച ഓരോ ദൈവം ഇതിനെയും അവൻ കരുതുന്നു ദൈവകരങ്ങളിൽ നാം നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും അർപ്പിക്കുമ്പോൾ ലോകത്തിൽ ഒരു മനുഷ്യനും ചിന്തിക്കാത്ത വിധം അവൻ നമ്മെ പരിപാലിക്കുന്നു ഇന്ന് നാം കേട്ടതായ ഈ വലിയ അത്ഭുതത്തിന്റെ പിൻപേ നമുക്കും പറയാൻ സാധിക്കുമോ കർത്താവെ അവിടെ തന്നെ നടത്തുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം ഏതെങ്കിലും പ്രത്യേക പ്രശ്നത്തിൽ കൂടി താങ്കൾ കടന്നുപോകയാകുന്നുവെങ്കിൽ താങ്കളുടെ പ്രശ്നം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ എന്തുമായിക്കൊള്ളട്ടെ ദൈവം താങ്കളെ വഴി നടത്തുവാൻ മതിയായവനായി ഇന്നും ജീവിക്കുന്നു